അന്നസബു ഇലൽ വൽ മുഇയിലേക്ക് ഈ മൂന്നെണ്ണത്തിലേക്ക് എങ്ങനെയാണ് നസബ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊന്ന് അവസാനമായിട്ട് പറയാനുള്ളത് നസബിൻ്റെ ബാബില് അപ്പോൾ നോക്കുക ആദ്യമായിട്ട് പറയുന്നത് മുറക്കബിനെ കുറിച്ചിട്ടാണ് മുറക്കബ് മൂന്ന് ഇനങ്ങളായിട്ടാണുള്ളത് ഒന്ന് മുറക്കബ് ഇഫിയെ മറ്റൊന്ന് മുറക്കബ് മസ്ജി മറ്റൊന്ന് മുറക്കബ് ഇസ്നാദിയും മുറക്കബി ഇലാഫിയാകുമ്പോൾ ശ്രദ്ധിക്കണം മദുറുദ്ദീൻ ദീനിൻ്റെ ബദർ അല്ലെ അപ്പൊ അങ്ങനെയുള്ളതാണ് ഇലാഫിയായത് അബദ്ധ അതുപോലെ തന്നെ അബൂ സുഫിയാൻ അപ്പോൾ അപ്പൊ ഇവർ ശ്രദ്ധിക്ക് ഇലാഫിയാകുമ്പോൾ അത് എല്ലാ മുറക്കബുകളും ആ ആദ്യത്തേതിൽ അതിൻ്റെ സ്വദറിലേക്കാണ് സ്വദർ അജിസ് രണ്ട് ഭാഗങ്ങൾ ആദ്യ ഭാഗത്തിന് സ്വദറും അജിസ് എന്ന് എന്ന് അവസാന ഭാഗവും അപ്പൊ സൊദറിലേക്കാണ് എല്ലാ മുറക്കബ് ഇസ്നാദ് അതിൻ്റെ നസബ് ചെയ്യേണ്ടത് എന്നാൽ ഈ മുറക്കബി ഇലാഫിയിൽ ചില പ്രശ്നങ്ങൾ വരും അതായത് ഉദാഹരണത്തിന് അബൂ സുഫിയാൻ എന്നുള്ള നമ്മൾ അബിഇ അതിന്റെ തുറക്കത്തിലേക്ക് ചെയ്താൽ അബൂബക്കറിൻ്റെതും അബി എന്നാവും അല്ലെ അപ്പൊ അബു വരുന്ന എല്ലാ ആൾക്കാരുടും അബി എന്നാകുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരും ഇൽത്തിബാസ് വരും ലെബിസ് വരും അല്ലെ അപ്പോൾ അതിന് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അതിൻ്റെ അവസാനത്തിലേക്ക് സുഫിയാനി ഇബിന് അല്ലെ ഇബിന് എല്ലാ സ്ഥലത്തും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് അവിടെ അവസാനത്തിലേക്ക് കൊടുക്കും അതേപോലെ തന്നെ അബുദും എല്ലാ സ്ഥലത്തും അതേപോലെ തന്നെ ഉമ്മ അങ്ങനത്തൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തിലേക്ക് കൊടുക്കും അല്ലാത്ത എല്ലാ ഇപ്പോൾ ബദറുദ്ദീന് നൂറുദ്ദീൻ സലാഹുദ്ദീൻ അവിടെയൊക്കെ എന്ത് ചെയ്യും സലാഹി ബദ്രീ നൂരി അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ കൊടുക്കും ബാക്കിയുള്ള എല്ലാ അതായത് ബാക്കിയുള്ള രണ്ട് മുറക്കബുകളും അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ നോക്കുക നസബ് ചെയ്യുക ബാലബക്കാകുമ്പോൾ ബാലഇ ജാതിൽ മൂലമാകുമ്പോൾ ജാതിയും അപ്പോൾ അതാണ് ഈ ഒരു മുറക്കബ് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തത് പറയാനുള്ളത് മുസന്ന ജമ മുസന്നായാലും ജമ ആയത മുമ്പ് നമുക്ക് ആദ്യം അറിയാം എന്താണ് അതിൻ്റെ ഒരു മുഫ്രദ് എടുക്കുക അതിലേക്ക് നിസ്സബ് ചെയ്യുക നസ്ബ് ചെയ്യുക അപ്പോൾ ഷാഹിദാനി ആകുമ്പോൾ ഷാഹിദ് എന്നുള്ളതിലേക്ക് നസ്ബ് ചെയ്യും ഷാഹിദ് മുഹന്തിസൂനാകുമ്പോൾ മൊഹന്തിസി കുത്തുബ് ആകുമ്പോൾ അതിൻ്റെ എന്ത് കിതാബ് അതിലേക്ക് കിത്ത് കിതാബി എന്ന് പറയും ഓക്കെ ഇനി അടുത്തത് അൻസാറ് അൻസാറ് അബാബില് കോമ സർജറി ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അൻസാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ തന്നെ അൻസാറാക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു പേരാണ് അപ്പൊ അങ്ങനെയുള്ള അലമ് അത് അൻസാർ എന്നുള്ളൊരു പേരാണ് അലമാണ് അപ്പൊ അങ്ങനെയുള്ളത് ശരിക്കും ജമ ആണെങ്കിലും അസല് ജമാണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യും അതിലേക്ക് അലം പേരായത് കൊണ്ട് തന്നെ അത് അൻസാരി നേരിട്ട് അതിലേക്ക് നെസമ്പ് ചെയ്യും അത് അടുത്തത് അബാബിയിൽ അബാബിൽ എന്നുള്ള പേരല്ല പക്ഷേ പേരിൻ്റെ മാതിരി നമുക്ക് തോന്നും അബാബിയിൽ പക്ഷികൾ എന്നൊക്കെ നമ്മൾ പറയും അബാബിയിൽ തന്നെ കൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അബാബിലി എന്ന് തന്നെ പറയും കാരണം പേരിന്റെ മാതിരി നമുക്ക് തോന്നിക്കണോണ്ട് അടുത്തത് പിന്നെ കൗമ് അല്ലെ എന്ന് പറഞ്ഞാൽ അതിന് എന്തില്ല ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നേരെ മുഫ്രദ് ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ജമ്മക്ക് തന്നെ കൗമി എന്ന് പറയും സമുദായം പിന്നെ അടുത്ത് സർജറി അല്ലെ സർജറി കലമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇസ്മി ജിൻസ് ആണ് അല്ലെ ഒരു ജീൻസിന്റെ പേരാണ് അപ്പൊ അതിന് എന്തില്ല ഒരു മുഫ്രദ് ഉണ്ടാവില്ല സജറത്ത് ഉണ്ടാവും പക്ഷെ അതില് സജ്ജറിയേ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാല് സ്ഥലങ്ങളിൽ ഇസ്മ ജിൻസ് അല്ലെങ്കിൽ അലമി എംബിൽ അലമേ അല്ലെങ്കിൽ മുഫ്രദ് ഇല്ലാത്ത ടീം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അത് അജമിലേക്ക് തന്നെ ആ ഒരു ലഫ്ലിലേക്ക് തന്നെ നസ്ബ് ചെയ്യും ബാക്കിയുള്ള അതിൻ്റെ മുഫ്രദിലേക്ക് നസ്ബ് ചെയ്യും മുറക്കബുമ്പ് അതിൻ്റെ സുദറിലേക്ക് ലബ്സുണ്ടെങ്കിൽ അതിൻ്റെ അജിലെ അജിസിലേക്ക് ഇത്രയും മാത്രമാണ് നമുക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ കായി നോക്കൂ ഇലാ സുദറിൽ മുറക്കബിൽ ഇതാഫി ഇദാ ഉമിൻ ലബിസോ ിൽ മുറക്കബ് ഇല തുടക്കത്തിലേക്ക് നസബ് ചെയ്യും അതായത് കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഇല്ല അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ അതായത് ഇല്ലെങ്കിൽ അതായത് കൺഫ്യൂഷൻ ഉണ്ടാ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിലേക്ക് ിൽ മുറക്കബി മസ്ജിയുംറക്കബ് മസ്ജിയുംസ്നാദിയുംറക്കബ് മസ്ജി എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്ത് പ്രത്യേക ബന്ധമൊന്നും ഇല്ലാത്ത ന്യൂയോർക്ക് ബാലബക്ക് അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് പരസ്പര ബന്ധമില്ലാത്ത എന്നാൽ മുറക്കബ് ഇസ്നാദി എന്ന് പറഞ്ഞാൽ ഫീലും വായ് ലോകം അല്ലെങ്കിൽ വേറെ എന്താ അങ്ങനെയുള്ള അല്ലെങ്കിൽ മുഗ്ധജം മുക്തജം അങ്ങനെയുള്ള ഇസ്നാദ് പരസ്പര ഒരു ണ്ടാകും അപ്പൊ അതാണ് മുറക്ക ഭീഷണി അങ്ങനത്തെ ആകുമ്പോ എന്താകും അതിന്റെ തുടക്കത്തിലേക്ക് തന്നെ നിസബ് ചെയ്യും ഓക്കെ ഇനി ഓസബി ലാ മുറൽ ജമഇഇൻ നസബി ലഹിമ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു എന്തിനാ മുസന്നി ജു നസബ് ചെയ്യുമ്പോൾ അതിൻ്റെ മുഫ്രദിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യേണ്ടി നസബ് അവസരങ്ങൾ പക്ഷെ അഞ്ചവസരങ്ങൾ നാലവസരങ്ങൾ ജമു അലമൻ ജമു അലമാകാത്തപ്പോൾ അപ്പം ചെയ്യും അല്ലെങ്കിൽ ഷബി എംബിൽ അലമെ ഔലം നക്കുല്ലഹു മുഫ്രദ് ഈ മൂന്നവസരങ്ങൾ ഫൈൻ നസബ് ഇലാ ഇലഅലഹി അപ്പോൾ ഒന്നുകിൽ അലമാവുക അല്ലെങ്കിൽ ഷബി എംബിൽ അലമാവുക അല്ലെങ്കിൽ മുഫ്രദ് ഇല്ലാതിരിക്കുക ഈ അവസരങ്ങൾ

കത്തസ്തവനിൽ കൊണ്ട് മാത്രല്ല എന്താക്കല് അറബികൾ നെസുബാക്കല് അങ്ങനെ ചിലപ്പോ വസിനുകൾ ഉണ്ടാക്കും ഉദാഹരണത്തിന് അത് നമ്മൾ എന്തിനാണ് നസബാക്കുന്നത് അതിനെ വസിനും ഉദാഹരണം സാധാരണ ജോലികളിലൊക്കെയാണ് ഉണ്ടാകാം അപ്പൊ എന്ത് ചെയ്യും നിജാരിന്ന് പറഞ്ഞതിന് പകരം ഒരു നജ്ജാർ പറയും അതുപോലെ തന്നെ ഹിദാദി എന്ന് പറഞ്ഞ പകരം ഹദാദി കൊല്ലന് അല്ലെ അതേമാതിൽക്കും എന്തിനു വേണ്ടിട്ട് ഉദാഹരണത്തിൽ താമീർ തമ്രമെന്ന് തമിരിന്ന് പറഞ്ഞ പകരം താമീർ അതേപോലെ തന്നെ ലബൻ പകരം ലാബിന് അതേമാതി ഫാ ഇലി വസിന് എടുക്കും നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ ശരിക്കും തൊഴാമി എന്ന് പറഞ്ഞ പകരം എന്തെയും സോയിബു തൊമിന് എന്ത് പറയും സോബുൽ ലിബാസിന് ലബിസ് അറിയാം സോബുൽ അമലിനെന്തെയും അമീൽ അറിയും സോബുൽ നഹാറിന് നഹീർ എന്ന് പറയും അതുകൊണ്ട് തന്നെ ഇവലെ ഈ അവസരങ്ങളിലൊക്കെ യാസബ് കൊണ്ട് അവര് അത് ഒഴിവാക്കും അതിൽ നിന്ന് തൊട്ട് അവർ കൗശീമായി നമുക്ക് പറയാം അപ്പോൾ ഏതായാലും ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുക അത് എഴുതി വെക്കുക പിന്നെ ഇതിൽ ഇതുവരെ നമ്മൾ പറയാത്തൊരു പ്രത്യേകത ഈ പാഠത്തിൻ്റെ എല്ലാ തമ്പീനുകളും എഴുതണം കാരണം വളരെ കുറച്ച് പാകപ്പത്ത് തമ്പീനുകളും അതുപോലെ തന്നെ ഒരു ബൈത്ത് രണ്ട് ബൈത്ത് ശർ ചെയ്യാനുള്ളൂ അല്ല പന്ത്രണ്ട് തമ്പീനുകൾ ഏ അപ്പോൾ നോക്കി ി നിങ്ങൾ ബദറിനോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ ലോ ബദരി കൂട്ടുകാരനെറിനോട് ചോദിക്കപ്പെടുകയാണെങ്കിൽ

തിഹാസത്തിലേക്ക് കടക്കുക തന്നെ ഒരു അപകടം പിടിച്ച ഒരു ഐതിഹാസികമായിട്ടുള്ള ഇതിലേക്ക് കടക്കുക അല്ലെങ്കിൽ പറയുമ്പോൾ ഹിന്ദിന് അല്ലെങ്കിൽ ഹിന്ദിന് വിട്ടു വിട്ടുകൊറത്ത് ബിഹി യസ് അപ്പം ഈ അവനെ കാണുകയാണെന്നുണ്ടെങ്കിൽ യൊസു അവൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഓ ഞാൻ അവന് പാടി കൊടുക്കുകയാണ് അങ്ങനെത്തെ അവസ്ഥയിൽ ജോനെ കാണണമെങ്കിൽ കൊത്തെയ്യ് പറയും അന്വാസി അബൂനിവാസിനെ പോലെയല്ലോ വല്ലാത്തൊരു കവി ഇത് സ്വന്തം പോയത്തിലാണ് അനുവാസിന്നല്ല അല്ലേ കാരണം സ്വന്തമായിട്ട് ഞാനൊരു അബൂനിവാസിന്റെ ഭാര്യ അബ്ബാസി ഖിലാഫത്തില് വളരെയധികം പ്രശസ്തനായ ഒരു കവിയെ പോലെയാണെന്നൊക്കെ പറയാനുള്ള പ്രശ്നമില്ല യു ജി അവൻ പാട്ട് പാടിക്കൊടുക്കുന്നു അതായത് വേദനിപ്പിക്കുന്നു അർത്ഥം ഉതിരി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പറഞ്ഞ ഒരു ഗോ ഗോത്രത്തിൽ ാണ് അപ്പോൾ അങ്ങനെ സ്നേഹ സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് പാട്ടുപാടി കൊടുക്കുന്നു എന്ന് ഇങ്ങനെ പറയും അങ്ങനെയുള്ള വല്ലാത്തൊരു സീനാണ് ഈ അവിടെ കാണാന്ന് ഓക്കെ അപ്പോ ഇതിലുള്ള ബൈത്ത് ചറയുകയും അതുപോലെ തന്നെ നസ്ബ ചെയ്യപ്പെട്ടത് എന്ത് എന്തിലേക്കാണ് നസ്പ ചെയ്യപ്പെട്ടത് എന്നിൻ്റെ പേര് ചെയ്യാം ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വിബർകാ